ഹായ് ഓൾ, വെൽക്കം ടു ഈസി ബുക്ക്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് സവാള കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ എടുത്തേക്കുന്നത് 3 മീഡിയം സൈസ് സവാളയാണ്. ഇതിനെ നമ്മളിങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കട്ട് ചെയ്ത് എടുക്കണം. തീരെ കനം കുറയാനും പാടില്ല, തീരെ കനം കൂടാനും പാടില്ല. ഒരു മീഡിയം സൈസ് സർക്കിൾസ് ആയിട്ട് കണ്ടോ, ഇത് കണക്ക് അത് പൊട്ടാതെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് ആ സവാളേനെ റിങ്സ് ആയിട്ട് മാറ്റാം, സർക്കിൾസ് സർക്കിൾസ് ആയിട്ട് മാറ്റാം. ഇതാണ്ടോ സവാളയുടെ സർക്കിൾസ് റിങ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് 3 സവാളേനെയും കട്ട് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ 5 സ്പൂണ് മൈദാ മാവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളേനെ ഇതിലൊന്ന് മുക്കിയെടുക്കുക. കാരണം അതിനകത്ത് എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അത് ഈ മൈദാ മാവ് അങ്ങ് പിടിച്ചോളും, മൈദാ മാവിൽ പിടിച്ചോളും. അപ്പോൾ എല്ലാ സവാളയുടെ റിങ്സിനെയും ഇങ്ങനെ മൈദാ മാവിൽ മുക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അപ്പോൾ 5 സ്പൂണ് മൈദയ്ക്ക് 2 സ്പൂണ് കോൺഫ്ലോർ ആണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ ഇച്ചിരി കായത്തിൻ്റെ പൊടി ചേർക്കുവാണ്. അപ്പം നല്ല മണം കിട്ടും കായം ചേർക്കുവാണെങ്കിൽ. അതിനുശേഷം മുളക് പൊടി, നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ഉപ്പ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാറ്ററിന് വേണ്ടത്. ഇത് നന്നായിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ലൂസ് ആവാൻ പാടില്ല. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ബ്രെഡിനെ ഒന്ന് നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കും. അത് വളരെ പെട്ടെന്ന് നമുക്ക് ബ്രെഡ് ക്രംസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ സവാളയുടെ റിങ്സിനെ എടുത്ത് ആദ്യം ഈ നമ്മുടെ ബാറ്ററിലൊന്ന് മുക്കുക. അപ്പോൾ എക്സസ് ആയിട്ട് ബാറ്റർ ഉണ്ടെങ്കിൽ അതൊന്ന് തട്ടിക്കളയുക. ഒന്ന് ഉള്ളിയിലൊന്ന് പിടിച്ചിരുന്നാൽ മാത്രം മതി. അത് ബ്രെഡ് ക്രംസ് ഇതിലൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാറ്ററിൽ മുക്കുന്നത്. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് ഇടുന്നു. അപ്പോൾ ഉള്ളി എല്ലാം ആദ്യം ബാറ്ററിൽ മുക്കിയിട്ട് അവസാനം ബ്രെഡ് ക്രംസ് അതിൻ്റെ പുറത്തിങ്ങനെ ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ വല്ലാണ്ടായിപ്പോവും. അപ്പോൾ ആ സവാളയുടെ എല്ലാ ഭാഗത്തും ബാറ്ററിൽ ബ്രെഡ് ക്രംസ് ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ ഓണിയൻ റിങ്സും ഇത് കണക്ക് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറെ ഒരു ജോലിയില്ല. നമുക്കിത് എണ്ണ ഒഴിക്കുന്നു, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൽ ഇതൊന്ന് വറുത്തെടുത്താൽ മാത്രം മതിയാവും. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്തൊരു ഇച്ചിരി സമയം കഴിയുമ്പോഴത്തേനും അപ്പോഴത്തേക്കും തന്നെ ഇത് റെഡിയാവും. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ നമുക്ക് ഒരു പപ്പടം കുത്തിക്കൊണ്ട് ഇതിനെ ഒന്ന് മറിച്ചിടാം. അതുണ്ടോ, നല്ല ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, വളരെ എളുപ്പത്തിൽ കുറച്ച് സമയത്തിനകത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളിത് തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്യണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.